നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. നിരവധി വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡൻ്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ വധിക്കപ്പെട്ടു. അതേപോലെ നമ്മുടെ കേരളത്തിൽ ജിഷ കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി. മസാല ബോണ്ട് സംബന്ധിച്ചുള്ള കോടതി ഉത്തരവ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ചിലത് മാത്രമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. നമുക്ക് ആദ്യം ഏറ്റവും ലോകത്തെ തന്നെ ഞെട്ടിച്ച ആ സംഭവത്തിലേക്ക് കടക്കാം. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡൻ്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. കാരണം ഇന്നലെ രാവിലെ നമ്മൾ വാർത്ത വായിച്ചപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹെലികോപ്റ്റർ പരിപൂർണമായി കത്തി നശിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ജീവനോടെ ആരും അവശേഷിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ ഇറാൻ്റെ റെഡ് ക്രസൻ്റ് അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മരണവാർത്ത പുറത്തുവരുന്നത്. റെഡ് ക്രസൻ്റിൻ്റെ സ്ഥിരീകരണത്തിന് ശേഷമാണ്. പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ മലയിടുക്കിൽ തട്ടിയതാവാം അപകട കാരണം എന്നാണ് വിലയിരുത്തൽ. പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് ഹെലികോപ്റ്റർ എന്നാണ് റിപ്പോർട്ട്. അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേമിയുടെ അടുത്ത അനുയായിയാണ് അദ്ദേഹം, ഇബ്രാഹിം റൈസി. അദ്ദേഹമാണ് അടുത്ത പരമോന്നത നേതാവ് എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അപകട മരണത്തെ തുടർന്ന് ഇടക്കാല പ്രസിഡൻ്റായി നിലവിലെ ഒന്നാം വൈസ് പ്രസിഡൻ്റും പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ വിശ്വസ്തനും ആയ മുഹമ്മദ് മേക്ബറിനെ അദ്ദേഹത്തിന് 68 വയസ്സുണ്ട് നിയമിച്ചു. മുഹമ്മദ് മേക്ബറിനെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല വിവിധ രാജ്യങ്ങൾ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച ഇന്ത്യയിലും ദുഃഖാചരണമാണ്. ഇറാനുമായി വളരെ നല്ല നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന രാജ്യമാണ്. നമ്മുടെ അതിർത്തിയായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും ഒന്നിച്ചു നിന്ന സമയത്ത് ഇന്ത്യയിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാൻ. ഇപ്പോൾ പാകിസ്ഥാൻ വേർപിരിഞ്ഞതിനു ശേഷവും പ്രത്യേകിച്ചും നയതന്ത്രപരമായി വളരെ പ്രാധാന്യം, അതായത് പാകിസ്ഥാൻ ഇന്ത്യയുമായി അലോസരങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനുമായി വെച്ചു പുലർത്തുന്ന ബന്ധം, നയതന്ത്ര ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ചൈന, പാകിസ്ഥാൻ ഇവരൊക്കെ നമ്മളുമായി അത്ര നല്ല രസത്തിലല്ല എന്നറിയാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാൻ പോലെ ഇന്ത്യയുടെ സുഹൃത്തു രാജ്യങ്ങളിലേക്കുള്ള, സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള ഇടനാഴി എന്നുള്ള നിലയിലുമൊക്കെ ഇറാനുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത്. ഒരു നമ്മുടെ ഈ ശ്രീലങ്കയിലൊക്കെ തുറമുഖം മറ്റ് രാജ്യങ്ങളെ എടുത്ത് നടത്തുന്നത് പോലെ അവിടെ ഒരു തുറമുഖം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഏറ്റെടുത്ത് വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ തുടർന്നു പോവുകയായിരുന്നു ആ കരാർ. തുറമുഖ വികസനങ്ങളൊക്കെ പെട്ടെന്ന് അമേരിക്ക കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ്. അമേരിക്കയെ പിണക്കണ്ട എന്ന് കരുതിയാവാം ഇന്ത്യ പിന്നീട് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പ്രത്യേകിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ ലാഭകരമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യവുമൊക്കെയാണ് ഇറാൻ. ആ അർത്ഥത്തിലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ, ദുരൂഹതയെക്കുറിച്ചൊന്നും ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ കടുത്ത ശത്രുവാണ് ഇറാൻ. ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ഇറാൻ്റെ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസി കടുത്ത മതയാഥാസ്ഥിതികനാണ്. ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകളൊക്കെ നമുക്കറിയാം. ഒരു
കൊല്ലപ്പെട്ടു. ജയിലിനുള്ളിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്ന സംഭവങ്ങളും അതേ തുടർന്നുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും, അങ്ങനെ ഇറാനിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ യാഥാസ്ഥിതികതയ്ക്കെതിരെ വളരെ വലിയ പ്രതിഷേധമുള്ള വിഭാഗങ്ങളുണ്ട്. അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ്, ഇസ്രയേലിൻ്റെ നോട്ടപ്പുള്ളിയാണ്. ഈ അടുത്ത കാലത്താണ് സിറിയയിൽ ഏപ്രിൽ 1-നാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. അതിൽ പ്രതിഷേധിച്ച് വളരെ വലിയ ആക്രമണമാണ്, ഡ്രോൺ ആക്രമണമാണ് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയത്. അതൊക്കെ വളരെ ഒരിക്കലും നേരിട്ടുള്ള അത്തരത്തിലൊരു ആക്രമണം ഇതിനു മുമ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ നേരെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തെടുത്ത കടുത്ത തീരുമാനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അട്ടിമറിയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്നു മാത്രമല്ല, ഇസ്രയേലിനെ രണ്ടാക്കും, ഇസ്രയേൽ വിഭജിക്കും എന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ആളാണ്, ഇസ്രയേലിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും രണ്ടാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ആളാണ് ഇബ്രാഹിം റൈസി. അദ്ദേഹത്തിൻ്റെ അതേപോലെ തന്നെ ഇസ്രയേലിൻ്റെ ചാരസംഘടന, അല്ലെ, ഇസ്രയേൽ പറയുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ തല എടുക്കുമെന്നും പറഞ്ഞിട്ടും ഉണ്ട്. ഇങ്ങനെ രണ്ട് കൂട്ടരും പരസ്പരം വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് അട്ടിമറിയോ എന്നൊരു വാർത്ത, ഇത് അട്ടിമറിയാണോ എന്നൊരു വാർത്ത ദേശാഭിമാനിയിൽ കൊടുത്തിട്ടുണ്ട്. ഇറാൻ പ്രസിഡൻ്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയും സംശയിക്കുന്നു. മോശം കാലാവസ്ഥയിൽ അത്ര സുരക്ഷിതവും ആധുനികവുമല്ലാത്ത Bell 212 ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതാണ് സംശയകരമായി തോന്നുന്നത്. എന്തിന് അത് തിരഞ്ഞെടുത്തു? പ്രതികൂല കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ യാത്ര ഒഴിവാക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല. ഇറാൻ്റെ മുഖ്യശത്രുവായ ഇസ്രയേലിനോ ഇറാനിലെ റൈസി വിരുദ്ധർക്കോ സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം ഉയരുന്നത്. April 1 സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ്റെ നയതന്ത്ര കാര്യാലയം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇറാൻ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി. ഇരു രാജ്യവും തമ്മിൽ യുദ്ധഭീതി നിലനിൽക്കവെയാണ് റൈസിയുടെ വിയോഗം. ശത്രുക്കളെ പതിയിരുന്ന് വധിക്കുന്നതിൽ കുപ്രസിദ്ധരാണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ്. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രം മൊസാദിനുണ്ട്. ഈ ആണവ പരീക്ഷണങ്ങളിലൊക്കെ ഇറാൻ വളരെയേറെ മുന്നേറിയിരുന്നു. ആ സമയത്താണ് ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രയേൽ ചാരസംഘടന അമേരിക്കയുടെ പിന്തുണയോടെ കൊല്ലുന്നത്. അതിനുശേഷം ഈ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതുമൊക്കെയായി വളരെ ശക്തമായി ആണവായുധ പരീക്ഷണങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി എന്നതും ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതിയാണ്. ശക്തമായ ഉപരോധത്തിൽ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയപ്പോഴും പ്രതിരോധ ബഡ്ജറ്റിൽ വൻ തുക നീക്കിവെച്ചത് റൈസിക്കെതിരെ ഇറാനിലും എതിർപ്പ് ഉണ്ടാക്കിയിരുന്നു. ആഹാരം കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോഴും സൈന്യത്തെ തീറ്റിപ്പോറ്റുക, കൂടുതൽ ശക്തിപ്പെടുത്തുക, പല രാജ്യങ്ങളും പിന്തുടരുന്നൊരു മാർഗമാണ്. പ്രത്യേകിച്ചും മൂന്നാം ലോക രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിലും സൈന്യത്തെ തീറ്റിപ്പോറ്റുക, വാരിക്കോരി സൈന്യത്തിന് കൊടുക്കുക, സൈന്യത്തെ ശക്തിപ്പെടുത്തുക, അതൊക്കെ ജനങ്ങളുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമാകും. ഇവിടെ ഇദ്ദേഹത്തിനെതിരെയും ഇറാനിൽ അത്ര ശക്തമായ പ്രതിഷേധം ഉണ്ട്. അതേപോലെ മതയാഥാസ്ഥിതികത, ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ മത പോലീസ് കസ്റ്റഡിയിലെടുത്ത മക്സ അമിനി 2022 കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് ഇറാനിൽ വൻ കലാപത്തിന് ഇടയാക്കി. ഇത് റൈസിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവായി റൈസി കടന്നു വരുന്നത് തടയാനും ശ്രമങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ മരണത്തിന് പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതിന് കാരണമായി ഈ വാർത്തയിൽ പറയുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇത്രയും പഴക്കം ചെന്ന 1968 ഉദയം കൊണ്ടൊരു ഹെലികോപ്റ്റർ തന്നെ ഉപയോഗിച്ചത്, ഇതൊക്കെ ആഭ്യന്തരമായ അല്ലെങ്കിൽ ബാഹ്യ ഇടപെടൽ കൊണ്ടോ ആണോ? അതേപോലെ മോശം കാലാവസ്ഥ ആണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യാത്ര തീരുമാനിച്ചത്? മൂന്നാമതായി, അദ്ദേഹത്തോടൊപ്പം ഈ ഹെലികോപ്റ്ററിനൊപ്പം മറ്റ് രണ്ട് ഹെലികോപ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. ഒരേ മോശം കാലാവസ്ഥയിൽ എന്തുകൊണ്ട് ഈ ഒരു ഹെലികോപ്റ്റർ മാത്രം അപകടം സംബന്ധിച്ചു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതിൻ്റെ ശരി തെറ്റുകളൊക്കെ ഇനിയും തരംതിരിച്ച്
വിച്ഛേദിച്ച് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. അതിന് ശേഷമേ നമുക്കതിനെക്കുറിച്ച് സ്ഥിരീകരണം പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ലഭ്യമായ അറിവുകളിൽ നിന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോകമാകെ അതിൻ്റെ ഇനിയിപ്പോൾ ലോക യുദ്ധമുഖങ്ങളിൽ തന്നെ ചില പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അമേരിക്കയൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മത യാഥാസ്ഥിതികനാണ് ഇസ്രയേലിൻ്റെ ഭരണത്തിൽ നിന്ന് ഒഴിവാകുന്നത്. തുടർന്ന് വരുന്ന നേതൃത്വം എത്തരത്തിൽ ഇത് ലോക രാജ്യങ്ങളെ ആകെ വ്യാപിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയുമായി ബന്ധം, വളരെ നല്ല ബന്ധമൊക്കെ പുലർത്തുമ്പോൾ ഇന്ത്യയുമൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അപകട മരണത്തെ കാണുന്നത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഗസയിലെ കൂട്ടക്കുരുതിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി യോബ് ഗാലന്റിനെതിരെയും ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇസ്രയേൽ നേതാക്കൾക്ക് പുറമെ യഹ്യ സിൻവാർ അടക്കമുള്ള 3 ഹമാസ് നേതാക്കൾക്കും എതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. ശിക്ഷയിൽ ഇളവ് തേടി പ്രതി സമർപ്പിച്ച അപ്പീലും ഹൈക്കോടതി തള്ളി. 2016 ഏപ്രിൽ 28 നിയമവിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ജൂൺ 16 അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിചാരണ കോടതി വിധിച്ചതിനെതിരെ അപ്പീലിന് പോയി. അപ്പീലാണ് പരാജയപ്പെട്ടത് ഹൈക്കോടതിയിൽ. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വധശിക്ഷയ്ക്കാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. തോമസ് ഐസക് ഉൾപ്പെട്ട മസാല ബോണ്ട് കേസിൽ ED ഹൈക്കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി. ED അപ്പീലിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട എന്ന ഉത്തരവിനെതിരെ ആയിരുന്നു ED അപ്പീൽ. ബുധനാഴ്ച സിംഗിൾ ബെഞ്ച് വാദം കേൾക്കുന്നതിനാൽ ഇടപെടുന്നില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുതെന്ന് സിംഗിൾ ബെഞ്ച് ജഡ്ജി TR രവി നേരത്തെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ഞങ്ങൾ ചോദ്യം ചെയ്തോട്ടെ എന്നാണ് ED അതിനുള്ള അനുവാദവുമായിട്ടാണ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഇടക്കാല ഉത്തരവിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് കോടതിയെ ബോധിപ്പിച്ചു. പക്ഷേ ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടില്ല എന്നതുതന്നെയാണ് കോടതിയുടെ നിലപാട്. അതിനുവേണ്ടിയിട്ട് ED സമർപ്പിച്ച രേഖകളൊക്കെ കോടതി പരിശോധിച്ചെങ്കിലും കോടതി തയ്യാറായിട്ടില്ല ED ചോദ്യം ചെയ്യാൻ സമ്മതിക്കാൻ അല്ല ക്ഷമിക്കണം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ സമ്മതിക്കാൻ. മസാല ബോണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ED കേസ്. ഇക്കാര്യത്തിൽ വ്യക്തിപരമായി തനിക്ക് ഉത്തരവാദിത്തം, ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച ശേഷം കോടതി വ്യക്തമാക്കിയിരുന്നു. താൻ ED മുമ്പിൽ ഹാജരാകില്ല എന്ന് നേരത്തെ തന്നെ തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ആവശ്യമായ രേഖകൾ, തൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള രേഖകൾ എല്ലാം സമർപ്പിച്ചതാണ്. കിഫ്ബി അധികാര പദവിയിൽ ഇരുന്നത് മന്ത്രി എന്ന നിലയിലാണ് താനൊരു മന്ത്രി എന്ന നിലയിലാണ് ഇരുന്നത്. അത് വ്യക്തിപരമായിട്ടല്ല. അതുകൊണ്ട് വ്യക്തിപരമായി ED ആവശ്യം മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടതായിട്ടില്ല. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ED വേട്ടയാടുന്നു എന്നതാണ് ഐസക്കിൻ്റെയും CPMൻ്റെയും നിലപാട്. 10 അധികാരത്തിലിരുന്നിട്ടും നരേന്ദ്രമോദി രാജ്യത്തിനായി ഒന്നും ചെയ്തില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. എന്നാൽ ജനങ്ങൾക്കായി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് മോദിക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുമെന്നാണ് ഖാർഗെയുടെ അഭിപ്രായം. അദ്ദേഹം മനോരമ ന്യൂസിനോട് പ്രതികരിക്കവെയാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. വലിയ വ്യവസായങ്ങൾ, നിക്ഷേപങ്ങളിലെ വർധനവ്, കൂടുതൽ തൊഴിലവസരങ്ങൾ,
ഇതെല്ലാം മോദി ഗ്യാരണ്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച കാര്യങ്ങളാണ്. പക്ഷേ ഈ കാലയളവിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചതല്ലാതെ മറ്റൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി. മറ്റു വാർത്ത, അടുത്ത വാർത്ത ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ്. ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെന്നാരോപിച്ച് ദളിത് കുടുംബത്തിന് സംഘപരിവാറിൻ്റെ മർദ്ദനം. ഈ സംഘപരിവാർ, ആർ എസ് എസ് അറിയപ്പെടുന്നത് സാംസ്കാരിക സംഘടനയായിട്ടാണ്, ആർഷഭാരത സംസ്കാരം. ഏ, നമ്മൾ ഇത് തെരഞ്ഞെടുപ്പിലെ ഒരു ഇന്നലെ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു, ഇതിലിപ്പോൾ ഇല്ല വാർത്ത. 8 കള്ളവോട്ട് ചെയ്ത ഒരാളെ പിടിച്ചു ബി ജെ പിയുടെ, ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, ആർ എസ് എസ്കാരൻ. ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവരുടെ സാംസ്കാരിക ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന വോട്ട് ചെയ്തില്ലെങ്കിൽ ദളിത് കുടുംബത്തിനെ ആക്രമിക്കുക, മർദ്ദിക്കുക എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ വീഡിയോ പുറത്തു വന്നതുകൊണ്ടാണ് പൊതു സമൂഹം അറിയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്ത് അറിയുന്നത്. വീഡിയോയിൽ ഒരു ദളിത് യുവാവിനെ സംഘപരിവാർ പ്രവർത്തകർ മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്യുന്നതായി കാണാം. യുവാവിനെ മർദ്ദിക്കുന്നതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സ്ത്രീകളെയും സംഘം ആക്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും അതേ തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ, അതൊരു സ്ഥാനാർത്ഥി നേരിട്ടിറങ്ങിയാണ് പഞ്ചാബിലെ കർഷകരെ ഭീഷണിപ്പെടുത്തി. സ്ഥാനാർത്ഥി മറ്റൊരു പാർട്ടിയുടേതുമല്ല, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഫരീദ്കോട്ട് സ്ഥാനാർത്ഥിയായ ഹൻസ്രാജ് ഹൻസ് ആണ് കർഷകരെ ഭീഷണിപ്പെടുത്തിയത് അവരുടെ ഗ്രാമത്തിൽ ചെന്ന്. പിന്നീട് കർഷകരുടെ സംഘടനയൊക്കെ ഇപ്പോൾ വളരെ ശക്തമാണ്. സംയുക്ത കിസാൻ മോർച്ച ഇടപെടുകയും ഇലക്ഷൻ കമ്മീഷണർക്ക് നിരന്തരം പരാതിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കർഷകരെയൊക്കെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കാം, അങ്ങനെയൊക്കെ കടന്നുകൂടാം എന്നാണ് കരുതുന്നത്. അതൊന്നും നടക്കില്ല എന്ന് ഇതോടെ വ്യക്തമാവുകയും ചെയ്തു. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം.